അപ്പോ തന്റെ മനസ്സ് മാറിയോ? എന്ത്? ആ മീനാക്ഷിയോട് പറയുന്ന ഞാൻ കേട്ടു, തന്റെ അനുജനോടും കുടുംബത്തോടും ഉള്ള ശത്രുതയൊക്കെ മാറിയെന്ന്. മാറിയത് തന്നെ. അവനോടുള്ള ശത്രുത ഞാൻ മരിച്ചാൽ പോലും തീരുവോ? അതുപോലെ തന്നെ അവന്റെ ഭാര്യയോടും മക്കളോടും. ഞാൻ മരിക്കുന്നതിന് മുമ്പേ എന്റെ മുന്നിലെങ്ങാനും അവർ വന്ന് പെടരുതേ എന്ന എന്റെ പ്രാർത്ഥന. ആ പൊട്ടി മീനാക്ഷി എന്നോട് ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. എന്തിനാ കൃഷ്ണേട്ടാ നമ്മുടെ കുടുംബകാര്യങ്ങളൊക്കെ അവളോട് പറയുന്നേ? അതേതായാലും നന്നായി. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ആ മീനാക്ഷിയൊക്കെ വഴക്ക് പറയുമ്പോ ഇതേ മീനാക്ഷി തന്നെ തന്നോട് തിരിച്ചു ചോദിക്കും, ഞങ്ങളെ നന്നാക്കാൻ അമ്മ ശ്രമിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് സഹോദരനെ നന്നാക്കാൻ ശ്രമിച്ചില്ല എന്ന്. നേരത്തെ ഞാൻ ജോലി ചെയ്യുന്നതിനിടയില് ഞാൻ അവനെ കുറിച്ച് ആലോചിച്ചു. നാളെയാ ഞാൻ അവനെ അവസാനമായിട്ട് കണ്ട ദിവസം. എന്റെ മനസ്സിൽ അവൻ മരിച്ച ദിവസം. അവന്റെ ചരമദിനമായി ഞാൻ കരുതുന്ന ദിവസം. എല്ലാ വർഷത്തെയും പോലെ നാളെ ഞാൻ സദ്യ ഉണ്ടാക്കും. ബലിച്ചോറത് ഇവിടെ എല്ലാവരും ഊട്ടണം. എനിക്ക് ആ ചോറ് അവന് വിളമ്പിയതിന് ശേഷം. അത്രയ്ക്കൊക്കെ വേണോടോ? വേണം. എല്ലാ വർഷത്തെയും പോലെ നാളെയും അത് നടക്കും. എന്റെ പതിവ് തെറ്റിക്കില്ല ഞാൻ. എന്താ രണ്ടാളും ഉറങ്ങിയില്ലേ? ഞങ്ങൾ ഉറങ്ങാൻ കുറെ വൈകും. ഓരോ കഥകൾ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ആ പറയാൻ നിരവധി കഥകൾ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? എന്ത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെങ്കിലും വഴക്ക് പറഞ്ഞു? ഏയ്, ഞങ്ങളിത് ചേട്ടനും ചേച്ചി ഏൽപ്പിക്കാൻ വന്നതാ. എന്താ ഇത്? ഒരു ചെക്കാ. ചെക്കോ? അതെ, ഞങ്ങളുടെ ടീച്ചറമ്മ മരിച്ചതിന്റെ കോമ്പൻസേഷൻ കിട്ടിയിരുന്നു വിനീതേട്ടന്. അതിലൊരു പങ്ക് വിനീതേട്ടൻ ഞങ്ങൾക്ക് തന്നു. വേണ്ടാന്ന് പറഞ്ഞതാ, വാങ്ങിക്കണമെന്ന് നിർബന്ധിച്ചു, അതുകൊണ്ട് വാങ്ങിയതാ. വിവാഹത്തിന് ഒരുപാട് കാശ് ആവശ്യം വരില്ലേ, ഇതൊരു സഹായമാവുന്ന ഏട്ടൻ പറഞ്ഞു. വാങ്ങിച്ചില്ലെങ്കിൽ ടീച്ചറമ്മയുടെ ആത്മാവ് പൊറുക്കില്ലാന്നും പറഞ്ഞു. വാങ്ങിയതിൽ തെറ്റൊന്നുമില്ല, ഒരു കണക്കിന് ടീച്ചറമ്മയുടെ മക്കൾ തന്നെയല്ലേ നിങ്ങളും. അല്ല, ഈ ചെക്കെന്തിനാ ഞങ്ങളെ ഏൽപ്പിക്കുന്നേ? എന്റെ വിവാഹം നടത്തുന്നത് നിങ്ങളല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് തോന്നി. ഈ കാശ് ചേട്ടന്റെ ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന തന്നെയാ നല്ലത്. അതെ, ഞങ്ങൾക്ക് ഈ കാശ് വേണ്ട. നിന്റെ വിവാഹം നടത്താനുള്ള തുക ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയല്ലോ, അത് തന്നെ സന്തോഷം. പ്ലീസ്, ഞങ്ങളുടെ മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും ഏട്ടനിത് വാങ്ങണം. രണ്ടുപേർക്കും നല്ല അടിയുടെ കുറവുണ്ട് അല്ലേ സുരജേട്ടാ? അതെ, താൻ ലാത്തി എടുക്കേണ്ടി വരും. അതെ, ഞാനൊരു ഐ പി എസ് ഓഫീസറാ, ഇതൊരു റിസോർട്ടിന്റെ ഓണറും. അതിപ്പോ ലീസിന് കൊടുത്തിരിക്കുവാണെങ്കിലും കുഴപ്പമില്ലാത്ത വരുമാനമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പെങ്ങളുടെ വിവാഹം നടത്താൻ ഞങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ആ കാശ് വേണമെങ്കിൽ വീണയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിച്ചോളൂ. പറഞ്ഞത് മനസ്സിലായില്ലേ? വിട്ടോ വിട്ടോ, ചെന്നിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചെക്ക് വാങ്ങിയിരുന്നെങ്കിൽ അമ്മയ്ക്കൽപ്പ സമാധാനം ആയേന്. എങ്കിലും അത് വേണ്ട സൂരജേട്ട, നമ്മുടെ തീരുമാനം തന്നെയാ ശരി.
ഞാനിതിന് കൂട്ടു നിൽക്കുന്നത് ധനപാൽ എന്റെ സുഹൃത്തായതുകൊണ്ടും വൻ തുക വാഗ്ദാനം ചെയ്തുകൊണ്ടും മാത്രമല്ല സ്കൂൾ വാൻ പീഡന കേസിലെ രണ്ട് പ്രതികളും അടുത്ത മാസം പുറത്തിറങ്ങുകയാണ് അവര് വീണ്ടും പഴയ പണി തുടരും അന്ന് വിനീത നാളെ വേറെ ഏതെങ്കിലും പെൺകുട്ടി അവർക്കിരയാകും അവരെ തട്ടിക്കളയുന്നത് തന്നെയാ നല്ലത് ആ കൂട്ടത്തിൽ നമുക്കിത്തിരി ഗുണം കിട്ടുകയും ചെയ്യും പക്ഷേ നമ്മുടെ പ്ലാൻ പുറത്തറിയരുത് തൊപ്പിപ്പോകുന്നു മാത്രമല്ല അകത്താവുകയും ചെയ്യും സാർ പേടിക്കാതെ ധനപാലിനെ വിശ്വസിക്കാം എവിടെ പ്രതികൾ ഇങ്ങോട്ട് മാറിക്കട സാർ എന്തിനാ വിളിപ്പിച്ചത് അടുത്ത മാസം പുറത്തിറങ്ങിയല്ലേ രണ്ടുപേരും അതിന്റെ സന്തോഷമൊന്നും മുഖത്ത് കാണാനില്ലല്ലോ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ വിനീത കൊന്നു പുറത്തിറങ്ങിയാ നിങ്ങളെയും തട്ടുവെന്ന ഭയമാണോ പേടിക്കണ്ട വിനീത ജയിലിലാണല്ലോ അവളുടെ ആൾക്കാര് പുറത്തു കാണുമെന്ന ഭയമാ നിങ്ങക്ക് അല്ലടാ ഭയമൊന്നുമില്ല സാറേ പുറത്തിറങ്ങിയ ജീവിക്കുന്ന കാര്യം ഓർക്കുമ്പോഴാ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണ്ടേ ഇവിടെ ആകുമ്പോ തൊഴിലെടുക്കാതെ വയറു നിറയെ തിന്ന് സുഖമായിട്ട് ജീവിക്കാം അല്ലേ പുറത്തിറങ്ങണ്ടെന്നാണോ അയ്യോ അങ്ങനല്ല സാറേ പിന്നെ സാമ്പത്തികം അതൊരു വലിയ ഘടകമല്ലേ സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല അതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴാ ഓർക്കുന്ന അല്ലടാ പുറത്തിറങ്ങിയാൽ നന്നായി ജീവിക്കാം വീടൊക്കെ എടുക്കാം നല്ലൊരു തുക നിങ്ങളുടെ കൈ വീഴുന്നൊരു ജോലിയുണ്ട് അതെന്താണെന്ന് ഇദ്ദേഹം പറയും ഒരു കൊട്ടേഷൻ എടുക്കാൻ പറ്റുമോ ഒരാളെ കൊല്ലണം നിങ്ങളുടെ കയ്യിൽ ലക്ഷങ്ങൾ വീഴും ആള് ജയിലിനകത്താണോ ഉള്ളത് അല്ല പുറത്ത് അത് പാടാ സാറേ അടുത്ത മാസം പുറത്തിറങ്ങിയ ഉടനെ കൊലപാതകം നടത്തിയ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരില്ലേ നിങ്ങൾ ജയിലിൽ നിന്ന് റിലീസ് ആവുന്നതിന് മുമ്പാണ് കൃത്യം നടത്തേണ്ടത് അതെങ്ങനെ പറ്റും ജയിലിനകത്ത് വെച്ച് നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അടികൂടുന്നു പരസ്പരം ആക്രമിച്ച് മുറിവേൽപ്പിക്കുക ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വ്യാജേന നിങ്ങൾ രണ്ടുപേരെയും പുറത്തു കൊണ്ടുപോകും ഞാൻ ചൂണ്ടിക്കാണിച്ചു വരുന്ന ആളെ നിങ്ങൾ കൊല്ലുന്നു തിരിച്ച് നിങ്ങളെ ജയിലിൽ തന്നെ കൊണ്ടുവരും നിങ്ങൾ ജയിലിൽ കിടക്കുന്ന പ്രതികളായതിനാൽ ആരും സംശയിക്കില്ല ഒരു തെളിവും ബാക്കി വെക്കില്ല ഇതൊരു ഗോൾഡൻ ചാൻസാണ് നിങ്ങൾക്ക് അടുത്ത മാസം നിങ്ങൾ പുറത്തിറങ്ങും ആവശ്യത്തിനുള്ള പണം തരും സുഖമായി ജീവിക്കാം നിങ്ങൾക്ക് എന്തു പറയുന്നു ഏറ്റു സാറേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വഴി രണ്ടുപേരെ ഞാൻ തന്നെ തട്ടും എൻകൗണ്ടറിൽ രണ്ടുപേരും കൊല്ലപ്പെട്ടതായി പറയും ഇന്ന് രാത്രി കൃത്യം നടന്നിരിക്കും വേഗം വിളമ്പിക്കുമ്പോ നല്ല വിശപ്പുണ്ട് വിശപ്പ് കാണുമല്ലോ ഇന്ന് സദ്യ ഒരുക്കിയിട്ടുണ്ടല്ലോ എവിടെ ബാക്കിയുള്ളവരല്ലേ വിളിക്കേ ഇനി ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം വിളിക്കണോ അമ്മ മീനാക്ഷിയുടെ അടുത്ത് ഇതുവരെ വന്നില്ല പുറത്തു പോയേക്കുക ആ അവള് വരുമ്പോ വരണ്ടേ അല്ല മീനാക്ഷി എവിടെ പോയതാ ആ എന്നോടാണോ ചോദിക്കുന്നത് അല്ല പിന്നെ ആരോട് ചോദിക്കണ്ട നീ അല്ലേ അവിടെ ഭർത്താവ് അങ്ങോട്ട് നീങ്ങ നീ പോയിട്ടേ ഇവിടുത്തെ രണ്ട് കൊച്ചു രാജ്ഞിമാരെയും കൂടെ വിളിച്ചോണ്ട്
ഇനി ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് താലപ്പൊലി വെച്ച് കൊണ്ടുവരണം. ശ്രുതി, വീണേ, ഭക്ഷണം കഴിക്കാൻ വാ. നീ പപ്പടം ഇങ്ങോട്ട് തട. രണ്ടുപേരും എന്തെങ്കിലും പരി കളിക്കുന്ന ഇരിക്കേട്ടാ. പായസം അടക്കമുള്ള സദ്യ എന്താ വിശേഷം എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇന്നല്ല സദ്യ ആണല്ലോ, എന്താ വിശേഷം? കഴിക്കഴിക്കേ, ഇന്ന് വയറ് നിറയെ സദ്യ കഴിക്കണം എന്റെ സന്തോഷത്തിന്. എന്നാലും വിശേഷം എന്താന്ന് പറയാമേ. എല്ലാ വർഷവും ഈ ദിവസം ഞാൻ സദ്യ വിളമ്പാറുണ്ട്. നിങ്ങളെല്ലാവരും അത് മറന്നു. എനിക്ക് ഒരു മുടിഞ്ഞ വിത്തായ ഒരു അനിയനുണ്ടായിരുന്നു. അവൻ മരിച്ച ദിവസം ഇലയിട്ട് സദ്യ വിളമ്പി ഞാൻ ആഘോഷിക്കാറുണ്ട്. ആ വൃത്തികെട്ടവൻ എന്റെ ഉള്ളിൽ മരിച്ചത് ഈ ദിവസമാ. അവരെ ഉപേക്ഷിച്ച് ഞാൻ എന്റെ വീട്ടിൽ നിന്നിറങ്ങിയ ദിവസം, ആ ദുഷ്ടനെ അവസാനമായി ഞാൻ കണ്ടതും അന്ന്. അതുകൊണ്ട് അവന്റെ ചരമദിനമായി ഞാൻ കാണുന്നതും ഇന്നത്തെ ദിവസമാണ്. അവന്റെ ചരമദിനമായി ഞാൻ കാണുന്നതും ഇന്നത്തെ ദിവസമാണ്. ഇത് എല്ലാ വർഷം പതിവുള്ളതാണല്ലോ, ഞാൻ ശരിക്കും മറന്നതാ. അവന്റെ ആണ്ടുബലി എന്ന് വേണേ പറയാം. അല്ലോടു, അമ്മയ്ക്ക് അയാളോട് ഇത്രമാത്രം ശത്രുത വരാൻ കാരണം എന്താ? ഇതൊക്കെ ഞാനിവിടെ പലതവണ പറഞ്ഞു കഴിഞ്ഞതാ, ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല. ആവർത്തികെട്ടവനെ കുറിച്ച് സംസാരിക്കുന്നതന്നെ എനിക്ക് അറപ്പാ. അവൻ എന്റെ മനസ്സിൽ മരിച്ച ദിവസം ഞാൻ സദ്യ വിളമ്പി ആഘോഷിക്കും, സന്തോഷിക്കും. ഇനി വേണ്ടി വന്നാൽ ഞാൻ പടക്കം പൊട്ടിക്കും. ഞാൻ മരിക്കുന്നതുവരെ എല്ലാ ആണ്ടിലും ഞാനത് ചെയ്യും. നിങ്ങളെന്താ കഴിക്കാത്തേ? കഴിക്കും മക്കളെ, സന്തോഷത്തോടെ കഴിക്ക്. ഈ വീട്ടിലെ എന്റെ സന്തോഷം എന്റെ കുടുംബത്തിന്റെയും സന്തോഷമാണ്. ഇവർക്ക് രണ്ടുപേർക്കും എന്തൊരു വിഷമം. എന്റെ കുഞ്ഞുങ്ങളെ പത്മത്തിന്റെ സഹോദരന്റെ കാര്യമാ പറഞ്ഞത്, അല്ല നിങ്ങളുടെ ആരുടെ അല്ല. അല്ല എന്തിനാ കരയുന്ന രണ്ടുപേരും കൂടി? അത് സന്തോഷം കൊണ്ടാ. അമ്മ ഇതുവരെ ഇവർക്ക് ഇങ്ങനെ സദ്യ വിളമ്പി കൊടുത്തിട്ടില്ലല്ലോ. സഹോദരൻ മരിച്ച സന്തോഷത്തിലാണ് സദ്യ വിളമ്പുന്നെങ്കിലും നിങ്ങൾക്ക് സന്തോഷമായി കാണും. അതിന്റെ ആനന്ദക്കണ്ണീരല്ലേ? ഈ രണ്ടു പിള്ളേരും കരുതുന്നുണ്ടാവും ഞാൻ എന്ത് ദുഷ്ടയാണെന്ന്. സ്വന്തം സഹോദരന്റെ മരണത്തിൽ പോലും സന്തോഷിക്കുന്ന ഒരു സ്ത്രീ അല്ലേ? അവൻ എന്നെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. എന്നെ മാത്രമല്ല, എന്റെ അച്ഛനെയും അമ്മയും ഒക്കെ. അവനൊന്ന് തീർന്നു കിട്ടാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങള്. അത്രമാത്രം അവൻ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു സഹോദരിയോടും ഒരു സഹോദരന്മാരും ഇത്രത്തോളം ക്രൂരത കാണിക്കാൻ പാടില്ല. ഒരു മകനും അവരവരുടെ അച്ഛനമ്മമാരെ ഇത്രമാത്രം വേദനിപ്പിക്കാൻ പാടില്ല.
ശിക്ഷ കിട്ടി അവനെ. ദൈവം നേരത്തെ തന്നെ അവനെ അങ്ങ് കൊണ്ടുപോയി. ഭാര്യയും രണ്ട് മക്കളുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ കണ്ടതാ. എവിടെയാണോ അവോ അതുങ്ങളൊക്കെ. മരിക്കുന്നതിന് മുമ്പേ എന്റെ മുന്നിലൊന്നും വന്ന് പെടരുതേന്നാ എന്റെ പ്രാർത്ഥന. അവന്റെ ചോരയല്ലേ, അവന്റെ അതേ സ്വഭാവമായിരിക്കും, അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ട് തന്നെയാ ഇക്കാലമായിട്ടും അതുങ്ങളെ കുറിച്ച് ഞാൻ അന്വേഷിക്കാത്തത്. എന്നത്തെക്കാളും ഇന്നത്തെ ദിവസം എല്ലാവരും വയറ് നിറച്ച് കഴിച്ചോണം. എല്ലാവരും പായസവും കഴിച്ചിട്ടേ എണീക്കാവൂ. എന്നെ പോലെ ഇന്നത്തെ ദിവസം എല്ലാവരും സന്തോഷിക്കണം. എല്ലാവരും സന്തോഷിക്കണം. ഞങ്ങൾ സന്തോഷിക്കല്ലേ അമ്മേ, ദേ കഴിക്കുന്നുണ്ടല്ലേ. സാധാരണ വെളിച്ചോറ് വെച്ചാൽ കാക്ക കഴിക്കണേന്നാ പ്രാർത്ഥിക്കുക. ഇത് കാക്ക പോലും കഴിക്കരുതേ എന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നേ. ദീപ്തി മാഡവുമായി സംസാരിച്ച കാര്യം വല്ലതും രാധിക പറഞ്ഞു? ഞാൻ ചോദിച്ചില്ല. ഞാൻ ഇടയിൽ കയറി ഇടപെട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു. ഹസ്ബൻഡിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ ഇടയിൽ കയറി പറഞ്ഞു കുമാർ എന്ന്. ശ്യാംകുമാർ എന്നാണല്ലോ ഇതിന്റെ പേര്. അത് രാധിക തിരുത്താനും പോയില്ല. ശ്യാംകുമാർ എന്നുള്ള പേര് പലർക്കും കാണും. വലിയ സംശയമൊന്നും തോന്നിയില്ല. ഇനി പോലീസുകാരനാണെന്ന് പറഞ്ഞാൽ അതോടെ തീർന്നില്ലേ? ഇനിയും മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നും കൂടെ ഞാൻ തന്നെ പോകും. ദീപ്തിയും രാധികയും തമ്മിൽ കൂടുതൽ ഫോണിൽ സംസാരിച്ചാലും പ്രശ്നമാണ്. എത്ര കാലം ഇങ്ങനെ മൂടിവെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പുനരന്വേഷണത്തിന് അപേക്ഷ കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എനിക്കറിയാമോ അന്വേഷിക്കാൻ വരുന്നത് ദീപ്തി മാഡമാണെന്ന്. പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നില്ലേ? ഇല്ല. അത് ദീപ്തി മാഡത്തിന് പരിശോധിക്കാൻ കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? അത് നമ്മൾ അവരെ കാണാൻ പോകുമ്പോ കൊണ്ടുപോയ പോരെ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ദീപ്തി മാഡത്തിന് പരിശോധിക്കണമെന്ന് പറഞ്ഞില്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ദീപ്തി മാഡമാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് അറിഞ്ഞത് മുതൽ ഞാൻ ഹാപ്പിയാ. കേസ് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാവും. ബ്രില്യന്റ് ആയൊരു ഓഫീസറാ അവര്. യദുവേട്ടന്റെ മരണ കാരണം അവർ കണ്ടെത്തും. ഇനി അത് കൊലപാതകമാണെങ്കിൽ പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആരാണെങ്കിലും മാഡം പൊക്കിയിരിക്കും. ശ്യാമേട്ടന് ദീപ്തി മാഡത്തെ പരിചയമുണ്ടോ? ആ അറിയാം, കണ്ടിട്ടുണ്ട്. അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ല. ഞാനും ശ്യാമേട്ടനെ കുറിച്ച് പറയാൻ വിട്ടുപോയതാ. അടുത്ത തവണ ഡോക്യുമെന്റ്സ് കൊണ്ടുകൊടുക്കാൻ പോകുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പൊ മുങ്ങിയേക്കരുത് കേട്ടോ. ദീപ്തി മാഡത്തിന്റെ ഡോക്യുമെന്റ്സ് ഞാൻ ഏൽപ്പിച്ചോളാം. രാധിക അവരെ മീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാം. ശ്യാം പേടിക്കണ്ട. അവൻ എന്റെ മനസ്സിൽ മരിച്ച ദിവസം ഞാൻ സദ്യ വിളമ്പി ആഘോഷിക്കും, സന്തോഷിക്കും. ഇനി വേണ്ടി വന്നാൽ ഞാൻ പടക്കം പൊട്ടിക്കും.
ചേച്ചി, ഇത്രമാത്രം വെറുക്കാൻ നമ്മുടെ അച്ഛൻ എന്താ അവരോട് ചെയ്ത്? എന്നാലും നമുക്ക് ആ ഭക്ഷണം കഴിക്കേണ്ടി വന്നല്ലോ ചേച്ചി. ശരിക്കും അതൊരു ബലിച്ചോറായി പോയി. അപ്രതീക്ഷിത നീക്കത്തിലൂടെ വിനീത വീണ്ടും താരമാകുമോ? ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ പ്രതികാരം ചെയ്യിക്കുന്നു. ഒപ്പം പുതിയ കരാർ പ്രകാരം ദീപ്തിക്കെതിരെ കോടതി മൊഴി നൽകാൻ തയ്യാറെടുക്കുകയാണ് വിനീത. ഇനി ദീപ്തിയുടെ ജോലി ഭാവി തുലാസിലാകുമോ?